സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ചെറുപുഴ സപ്ലൈകോ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് KPCC മെമ്പർ അമൃത രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ. അഴകിന്റെ ഉടയാടകൾക്ക് നീലയത്ത് സിൽക്സിൽ സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാവിധ തുണിത്തരങ്ങൾക്കും 10 മുതൽ 50% വരെ വിലക്കുറവ്. ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം. നീലയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ. കുട്ടികളുടെ ലെഗിൻസ്, ഷോർട്ട്, ടോപ്പ്, സാരി, ഷോൾ, ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം. 169 രൂപ മുതൽ ബെഡ്ഷീറ്റ്, 100 രൂപയ്ക്ക് 4 ഫോർമാറ്റ്. ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി 24 മുതൽ. സന്ദർശിക്കുക നീലയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ. കേരളത്തിലെ ജനങ്ങൾക്ക് അരിമേടിക്കാൻ നിവൃത്തിയില്ലെന്ന് KPCC അംഗം അമൃത രാമകൃഷ്ണൻ പറഞ്ഞു. ചെറുപുഴ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുതിച്ചുയരുന്ന അരിവിലയിലും കാലിയായ സപ്ലൈകോ മാവേലി സ്റ്റോറുകളുടെ ഇന്നത്തെ ദയനീയാവസ്ഥയിലും പ്രതിഷേധിച്ച് ചെറുപുഴ സപ്ലൈകോയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു KPCC മെമ്പർ അമൃത രാമകൃഷ്ണൻ. ഇവർ പറഞ്ഞ ആദ്യത്തെ വാഗ്ദാനം ഇനിയുള്ള 5 വർഷക്കാലം വിലക്കയറ്റം ഉണ്ടാവില്ല എന്നതായിരുന്നു. എന്നാൽ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? സർവവ്യാപിയായ വികസനം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സർവവ്യാപിയായ വിലക്കയറ്റം എന്ന കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതും. വിലക്കയറ്റം അതിരൂക്ഷമാകുമ്പോൾ ഒരു സർക്കാർ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ അതിനെ പിടിച്ചു നിർത്താൻ ഒരു സർക്കാരിന് സാധിക്കും. നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ ന്യായവിലയിൽ ലഭ്യമാക്കുക എന്നത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്, ഒരു സർക്കാരിൻ്റെ കടമയാണ്. നമുക്കറിയാം, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ അരിയും പച്ചക്കറിയും ഒക്കെ എത്തിയാൽ മാത്രമേ നമ്മുടെയൊക്കെ അടുക്കളയിൽ അടുപ്പ് പുകയുകയുള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു കൺസ്യൂമർ സ്റ്റേറ്റായ നമ്മുടെ കേരളത്തിന് എങ്ങനെയാണ് ഇത്രയും രൂക്ഷമായ ഒരു വിലക്കയറ്റം നേരിടാൻ സാധിക്കുക? നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ചോറാണ്. ഈ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ 10 രൂപയാണ് കിലോയ്ക്ക് അരിയുടെ വില വർദ്ധിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു സാധാരണ കുടുംബത്തിന് അരി വാങ്ങി ഒന്ന് കഞ്ഞി വെക്കാൻ പോലും സാധിക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സർവ്വമേഖലയിലും വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ദുരിതം സർക്കാർ വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ ദൂർത്തിന് ഒരു കുറവുമില്ലെന്നും അവർ പറഞ്ഞു. ചെറുപുഴ പാടിയോട്ടിയാൽ സർവീസ് സഹകരണ ബാങ്ക് പരിസരത്തു നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. തുടർന്ന് നടന്ന യോഗത്തിൽ ചെറുപുഴ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഉഷാ മുരളി അധ്യക്ഷത വഹിച്ചു. DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ, തങ്കച്ചൻ കാവാലം, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ മിനി വേണുഗോപാൽ, സെബീന റഷീദ്, ജോയ്സി ഷാജി, ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TP ചന്ദ്രൻ, ലളിതാ ബാബു, ലൈസമ്മ പനക്കൽ എന്നിവർ പ്രസംഗിച്ചു. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര, അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപൻ. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ.